നമസ്കാരം ഏഷ്യാലൈവ് ടിവിയുടെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം തുലാ കൂറുകാരെ സംബന്ധിച്ച് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന തുലാ ഈ വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം ആണ്ട് എപ്രകാരമായിരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം മീനത്തിലെ വ്യാഴം നിങ്ങൾക്ക് അത്ര അനുകൂലമായ സ്ഥിതിയിലല്ല നിൽക്കുന്നത് മകരത്തിലെ ശനിയും അത്ര കണ്ട് അനുകൂലമല്ല മനസ്സിൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം നടന്നുകൊള്ളണമെന്നില്ല അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ പല മേഖലയിലും ഉണ്ടായേക്കാം നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവപ്പെടാം സാമ്പത്തിക നഷ്ടങ്ങൾ കാര്യപരാജയങ്ങൾ ഇവയ്ക്കുള്ള സാധ്യതയും ഉണ്ട് മനക്ലേശങ്ങൾ ഉണ്ടാകാനിടയും കാണുന്നുണ്ട് നിങ്ങളിൽ പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം ആ ശ്രമം തുടരണം വിചാരിക്കുന്നത്ര വേഗത്തിൽ അത് നടന്നെന്ന് വരില്ല ഒരല്പം കാലതാമസം അനുഭവപ്പെട്ടേക്കാം ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ജോലി സാധ്യത കാണുന്നത് എങ്കിലും നിരാശരാകാതെ വളരെ ജാഗ്രതയോടുകൂടി ആ ശ്രമം തുടരുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് സ്ഥിതി ഒരല്പം കാലതാമസമൊക്കെ തീർച്ചയായിട്ടും വന്നേക്കാം പെട്ടെന്നൊന്നും അത് നടക്കണമെന്നില്ല കുറച്ച് മാസങ്ങൾ വൈകാനിടയുണ്ട് അതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ച് പിന്നോട്ട് പോരണ്ട പകരം നന്നായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടം ഉണ്ടാവാതെ ഇരിക്കുവാൻ നല്ല ജാഗ്രത പാലിക്കുക അതായത് അബദ്ധങ്ങളൊന്നും സംഭവിക്കാതെ സൂക്ഷിക്കണം ജോലി ലഭിക്കുക തന്നെ ചെയ്യും ഇതുകൂടാതെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും ശ്രദ്ധ പാലിക്കേണ്ടതാണ് കാരണം നിങ്ങളുടെ ജോലിയിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം ജോലി ഭാര കൂടുതൽ കൊണ്ടോ നിങ്ങളുടെ തൊഴിലിടത്തിൽ ഉണ്ടാകുന്ന ചില പ്രതികൂല സാഹചര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് കാരണമാകാം അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ തൊഴിൽ സ്ഥാനത്ത് അനുഭവപ്പെടാനിടയുണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക നിങ്ങളുടെ അശ്രദ്ധയോ ആലോചനക്കുറവോ കാരണം നിങ്ങളുടെ ജോലിയിൽ ഒരു പ്രയാസമുണ്ടാകാതിരിക്കുവാൻ വളരെ ജാഗ്രത പാലിക്കുക വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം കാരണം ചെറിയ ഒരു അശ്രദ്ധ പോലും നിങ്ങൾക്ക് പരാജയ കാരണമാകാനിടയുണ്ട് ഈ സമയം അത് ഒന്ന് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ പഠന നിലവാരത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവുകയാണെങ്കിൽ തുടർന്നുള്ള നിങ്ങളുടെ ഉപരിപഠനത്തെ വളരെ ദോഷകരമായിട്ട് അത് ബാധിക്കും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞെന്നു വരില്ല അതുകൊണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഇനി കച്ചവടക്കാരുടെ എടുക്കുകയാണെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് വളരെ സൂക്ഷ്മത വേണം നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുകയാണെങ്കിൽ തന്നെ എല്ലാ വശങ്ങളും നന്നായി പഠിച്ചു മനസ്സിലാക്കി ചെയ്യുക പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഒരല്പം കാലതാമസം കാണുന്നുണ്ട് തുടങ്ങുന്നവർ തന്നെ നന്നായി സാഹചര്യങ്ങൾ പഠിച്ച് ചെയ്യേണ്ടതാണ് വിവാഹാലോചനകളിൽ ഒരൽപ്പം മന്ദഗതിയും താമസവും ഒക്കെ അനുഭവപ്പെട്ടേക്കാം എങ്കിലും ശ്രമം തുടരുക കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്കിടയുണ്ട് സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കുക വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാം വളരെ കരുതലോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക സമയം അത്ര നല്ലതല്ല എത്ര തന്നെ പ്രതികൂലമായ ഗ്രഹനിലകൾ അനുഭവപ്പെട്ടാലും ശരി അതിനെയെല്ലാം തരണം ചെയ്ത് ആഗ്രഹിക്കുന്ന നല്ല വിജയവും ഉയർച്ചയും കൈവരിക്കുന്നതിന് വ്യക്തമായ ചില മാർഗങ്ങളുണ്ട് നമ്മുടെ ആത്മീയ സമ്പ്രദായത്തിലെ ആ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഏത് പ്രതിബന്ധങ്ങളെയും ദോഷസ്ഥിതിയെയും മറികടന്ന് നിങ്ങൾക്ക് വിജയിക്കാവുന്നത് തന്നെയാണ് സമഗ്രവും വളരെ കൃത്യവുമായ സൂര്യരാശി സമ്പ്രദായത്തിൽ ഗ്രഹസ്ഥിതി അവലോകനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ വരാനിരിക്കുന്ന കാലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ രീതിയിലുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ സർവകാര്യ വിജയം നേടാവുന്നത് തന്നെയാണ് നമസ്കാരം